സമാധാനവും സർവ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ് ഞാൻ കപ്പൂച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ യോഹന്നാൻ മൂന്ന് നിക്കോദേമസും നാദനും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച നിക്കോതേമിസിൻ്റെ വ്യക്തിത്വം ഇതിൽ വിരിയുന്ന വഴികൾ ഭിന്നാഭിപ്രായം കൊണ്ട് രൂപപ്പെട്ടതാണ് കൃത്യമായി പിടിതരാത്തൊരു മനുഷ്യൻ നാദനെ പ്രതി അവൻ വിസ്മയവും സ്നേഹവും പാലിക്കുന്നുണ്ട് പക്ഷേ അതേസമയം ധൈര്യക്കുറവും ആശയക്കുഴപ്പങ്ങളുമുണ്ട് ലോഹന്നാൻ മൂന്ന് ഏഴ് പത്തൊമ്പത് അധ്യായങ്ങളിൽ ഇദ്ദേഹത്തെ നമ്മൾ കണ്ടെത്തും ഈ മൂന്ന് സന്ദർഭങ്ങളെയും ഒരു കണ്ണിയിൽ കോർത്തിണക്കിക്കൊണ്ടാണ് സുവിശേഷകൻ സംസാരിക്കുന്നത് യേശുവിനെ മുൻപൊരിക്കൽ സന്ദർശിച്ച നിക്കോദേമോസ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആദ്യ രണ്ട് സന്ദർഭങ്ങളിലും നിക്കോദേമോസ് മൗനത്തിലാണ് മടങ്ങുന്നത് മൂന്നാമത്തെ സന്ദർഭത്തിൽ നിക്കോദേമോസ് മൗനിയുമാണ് രണ്ടാമത്തെ സന്ദർഭത്തിൽ ഏറെ പ്രത്യേകിച്ച് വാതുറന്ന് നാഥനെ അനുകൂലിക്കാവുന്ന സന്ദർഭത്തിൽ പോലും അവനത് ചെയ്യുന്നില്ല സൻഹദ്രിൻ പ്രമാണികളുടെ മുൻപിൽ സൻഹദ്രിൻ പ്രമാണികളുടെ മുൻപിൽ ഈ ദിവസങ്ങളിൽ ശ്രീഹന്മാർ സധൈര്യം പ്രഘോഷിക്കുന്നത് ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതേയുള്ളൂ എന്നാൽ യോഹനാൻ പത്തൊമ്പതിൽ അസാമാനധൈര്യത്തോടെ നിക്കോദമോസും ചേർന്ന് പീലാത്തോസിൻ്റെ അടുത്ത് നാഥൻ്റെ ശരീരം വിട്ടുതരാൻ ആവശ്യപ്പെടുന്നുണ്ട് ക്രിസ്തുനാഥൻ കൊടിയ ദേശവിരോധം ക്രിമൻ മയസ്താത്തിസ് എന്ന കുറ്റം ആരോപിക്കപ്പെട്ടാണ് വധിക്കപ്പെടുന്നത് അതിനാൽ അവൻ്റെ ശരീരം വിട്ടുകിട്ടുക എന്നത് ഏതാണ്ട് അസാധ്യമാണ് ഇന്ന് സങ്കീർത്തനം നാദൻ്റെ മഹത്വം മജസ്റ്റിയെക്കുറിച്ച് സംസാരിക്കും ഈ ഒരു വൈരുദ്ധ്യം ഇവിടെ ചേർത്ത് വായിക്കാം നിക്കോദേമോസ് അനേക രാത്രിലോളം നറുംപശിയുമായിട്ടാണ് നാദൻ്റെ മൃത സംസ്കാരത്തിനെത്തുന്നത് അത് അവൻ നാദൻ രാജൻ തന്നെയാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണത്രേ ഇന്ന് സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്ന് ആഘോഷിക്കുന്നതും ദൈവത്തിൻ്റെ ഈ രാജ്യത്വമാണ് രാജകീയ മഹിമ അവൻ കൊണ്ടുവന്ന മീറയും നറും പഴയ നിയമത്തിൽ ഒരുമിച്ച് പ്രതിപാദിക്കപ്പെടുമ്പോഴെല്ലാം അത് ജീവൻ്റെയും സ്നേഹത്തിൻ്റെയും നിറവിലാണ് സുഗന്ധം പരത്തുന്നത് സങ്കീർത്തനം നാൽപ്പത്തഞ്ച് ഒമ്പത് ഉത്തമഗീതം നാല് പതിനാല് സുഭാഷിതം ഏഴ് പതിനേഴ് അങ്ങനെ നിക്കോദമോസിൻ്റെ വാക്കുകൾ ഇവിടെയും ഉയരുന്നില്ലെങ്കിലും അവൻ മൗനിയായി ഉയർപ്പിനെ സസ്നേഹം ജീവനെ പ്രഘോഷിക്കുക തന്നെയാണ് നൃത്തം ഇന്നലെ നമ്മോട് കൂടെ പാർക്കുന്ന ദൈവത്തെ നാം കാണുകയായിരുന്നു എമ്മാനുവേൽ ദൈവത്തിൻ്റെ ഈ പാർപ്പിടത്തിൻ്റെ ഉന്നതിയും മഹത്വവും വിളംബരം ചെയ്യുകയാണ് എന്ന സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്ന് കടൽത്തിരകളുടെ ഉയർന്നു പാച്ചിൽ പോലെയാണ് ദൈവത്തിൻ്റെ ആരൂഢം അത് നിത്യവും ശക്തവുമായി നിലകൊള്ളുന്നു അവിടുത്തെ പാർപ്പിടവും പ്രമാണവും അങ്ങനെ നമ്മുടെ ഇടയിൽ നിലകൊള്ളുകയാണ് നമ്മോട് കൂടെയുള്ള ദൈവം ഇമാനുവേൽ അതിനാൽ തന്നെയാണ് ദേവാലയ ശുദ്ധീകരണം കഴിഞ്ഞ് ഉദ്ധാനത്തെ സംബന്ധിച്ച ഒരു ദീപ്ത വിചാരം നാഥൻ കാഴ്ചവെക്കുമ്പോൾ അത് പിടികിട്ടാതെ നിൽക്കുന്ന ശിഷ്യരെയും മറ്റ് പ്രതിയോഗികളെയും കടന്ന് നിക്കോദേമോസും നാദനും തമ്മിലുള്ള കൂടിക്കാഴ്ച ഇന്ന് യോഹന്നാൻ മൂന്ന് വിവരിക്കുന്നത് നാദൻ മനുഷ്യരുടെ ഹൃദയാന്തരഭാഗങ്ങളെ കണ്ടുവച്ചിരിക്കുന്നതിനാൽ അവരെത്രയൊക്കെ വിസ്മയവും വിശ്വാസവും പ്രഘോഷിച്ചിട്ടും മനുഷ്യനെ ആന്ത്രപ്പോസ് അത്ര വിശ്വസിക്കാൻ നാദൻ തയ്യാറല്ലായിരുന്നു എന്നാണ് യോഹന്നാൻ രണ്ട് പറഞ്ഞ് അവസാനിപ്പിച്ചത് അപ്പോഴാണ് ഇതാ ഒരു മനുഷ്യൻ ആന്ത്രപ്പോസ് നിക്കോദേമോസ് നാദനെ തേടി വരുന്നത് യഥാർത്ഥ വിശ്വാസവും വിശ്വസ്തതയും ഹൃദയപരിശോധനയുമെല്ലാം സംഗമിക്കുന്ന ഒരു ദീപ്തവേദി കൂടിയാണ് ഈ കൂടിക്കാഴ്ച വാക്കുകളിൽ അർത്ഥഗർഭം പോളിസെമി ചമച്ച് നാഥൻ നിക്കോതേമസിനെ പുതുജന്മത്തിലേക്ക് ക്ഷണിക്കുകയാണ് മാതാവിൻ്റെ ഗർഭത്തിൽ പോയി ഇനി വീണ്ടും ജനിക്കാനാകില്ല അതിനാൽ വചനഗർഭത്തിൽ വീണ്ടും പുതുജന്മം പ്രാപിക്കാനായി അവന് ക്ഷണിക്കപ്പെടുന്നു പുതുജനനം അഥവാ ഉന്നതത്തിൽ നിന്നുള്ള ജനനം ദ വേർഡ് ഓഫ് ഗാഡ് ഇസ് പ്രഗ്നൻറ്റ് ഇങ്ങനെ ഒരു ഗർഭവൃത്താന്തത്തിൻ്റെ അരുളപ്പാടിലാണ് ഇന്നലെ പരിശുദ്ധ ഖണ്യക്ക് ചോദിച്ചത് ഇതെങ്ങനെ സാധിക്കുമെന്ന് ഇന്ന് ഇതാ വചനഗർഭത്തിൻ്റെ മുൻപിൽ നിന്ന് നിക്കോതമോസ് ചോദിക്കുന്നു ഇതെങ്ങനെ സാധിക്കുമെന്ന് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുകയാണ് ദൈവത്തിൻ്റെ ഏറ്റവും ശക്തമായ സാധ്യതയായ ഉയർപ്പിൻ്റെ വെളിച്ചം ഇവിടെ വീഴുകയും ചെയ്യുന്നുണ്ട് കുരിശെന്ന അസാധ്യതയുടെ വെളിച്ചവുമായി അത് ഇടകലരുകയും ചെയ്യുന്നു ആത്മാവിൽ വീണ്ടും ജനിക്കുന്നവന് ഈ അർത്ഥഗർഭം മനസ്സിലാകും ഉയർപ്പിലേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഗർഭധാര ഞാൻ കുരിശിൽ കുരിശിലുയർത്തപ്പെടുമ്പോൾ നാഥൻ പറയുകയാണ് അത് തിരിച്ചറിയാനാകും ഈ പുതുജന്മം പ്രാപിച്ചവർക്ക് ഉയർത്തപ്പെടുക കുരിശിൽ ഉയർപ്പിക്കപ്പെടുക ഉത്ഥാനത്തിൽ രണ്ടും ഇവിടെ സമ്മേളിക്കുന്നു അവനിങ്ങനെ ഉയർന്ന് വിന്യസിക്കുന്നത് സങ്കീർത്തനം തൊണ്ണൂറ്റിമൂന്ന് പറഞ്ഞതുപോലെ അവൻ്റെ വിജയത്തിൻ്റെ ആരൂഢം തന്നെയാണ് ഉയർന്നു പൊങ്ങുന്ന ദൈവിക വിജയം ഈ നവജന്മം പ്രാപിച്ച ദൈവജനം ഒരു ഹൃദയത്തോടെ എങ്ങനെ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കണ്ടുവെന്ന് ഇന്ന് അപ്പോസ്ത്ര പ്രവർത്തനം നാല് മുപ്പത്തിരണ്ട് മുതൽ നമുക്ക് പറഞ്ഞു തരും കഴിഞ്ഞ ദിവസം ദൈവക്കരുണി എടുത്തിരുന്നാളിൽ നാം കണ്ട അതേ കാര്യം തന്നെയാണിത് ഇത് കമ്മ്യൂണിസം ആണെന്ന് ചിലർ പറയാറുണ്ട് അല്ല നിൻ്റേതെല്ലാം എൻ്റേതാണെന്ന് പറഞ്ഞ് പിടിച്ചു വാങ്ങുന്നതാണ് കമ്മ്യൂണിസം പകരം ഇത് കമ്മ്യൂണിയനാണ് കൂട്ടായ്മ കൊയ്നോണിയ എൻ്റേതെല്ലാം നിൻറ്റേത് കൂടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പകർന്നു നൽകലാണത് അത് ദൈവഭാവം തന്നെയാണ് കാരണം നമ്മുടെ ആവശ്യങ്ങളിൽ ബദ്ധശ്രദ്ധനായി തന്നെ തന്നെ സന്നിവേശിപ്പിക്കുന്ന സന്നിഹിതനാക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് എമാനുവൽ ഈ ഭാവം തന്നെയാണ് ദൈവജനം പ്രകടമാക്കുന്നത് അവരുടെ ഇടയിൽ ആവശ്യക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അവരെല്ലാം മറ്റുള്ളവർക്കായി കൊടുത്തു എല്ലാവരിലും വൻ കൃപ ഗ്രേറ്റ് ഗ്രേസ് നിറഞ്ഞു എന്നാണ് ഇവിടെ പറയപ്പെടുന്നത് കാരിസ്തെ മെഖാലി ഇന്നലെ പരിശുദ്ധ കീഴിൽ നാം ദർശിച്ച ആ കൃപാപൂർണത പോലെ ഇതാ നമ്മിൽ നിറയുന്ന കൃപയ്ക്ക് മേൽ കൃപ പോലെ യോഹന്നാൻ ഒന്ന് പതിനാറ്